എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വാട്സാപ്പിൽ എങ്ങനെ നമുക്കൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം, അതോടൊപ്പം തന്നെ ആ ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പ് നമുക്ക് എങ്ങനെ ഡിലീറ്റ് ചെയ്യാം എന്നുള്ള ഒരു വീഡിയോയാണ്. അപ്പോൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ അറിയാവുന്ന സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കിയിടുക. നിങ്ങൾക്ക് ഉപകാരമുള്ള ഏതെങ്കിലും വീഡിയോ ഞാനിടുന്ന വീഡിയോയിൽ നിന്നും ഉണ്ടായിരിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടായ സിംഗർ ഷാജി മാത്യു എന്നുള്ള ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്യണം. അതോടൊപ്പം തന്നെ ഫേസ്ബുക്കിൽ സിംഗർ ഷാജി മാത്യു എന്നുള്ള എൻ്റെ ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എൻ്റെ വാട്സപ്പ് അക്കൗണ്ടിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. ആദ്യം തന്നെ എൻ്റെ വാട്സപ്പ് അക്കൗണ്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതാണ് എൻ്റെ വാട്സപ്പ് അക്കൗണ്ടാണ്. നമ്മുടെ വാട്സപ്പ് അക്കൗണ്ട് തുറന്ന് റൈറ്റ് സൈഡിലുള്ള 3 ഡോട്ട് പ്രസ് ചെയ്യുക. അപ്പോൾ കുറച്ച് ഓപ്ഷൻ വന്നിരിക്കുന്നതായിട്ട് കാണാം. അതിൽ നമുക്ക് ന്യൂ ഗ്രൂപ്പ് എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ പുതിയൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, അപ്പോൾ ഈ നിരവധി സുഹൃത്തുക്കളിൽ ഏതെങ്കിലും ഒരു സുഹൃത്തിനെ നമുക്ക് ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരാളെ നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിച്ച് ഒരാളെ നമുക്ക് ഈ ഗ്രൂപ്പിലേക്ക് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ഒരാളെ ഗ്രൂപ്പിലേക്ക് ചേർത്തിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് താഴെ ഉള്ള, അതിനുശേഷം നമുക്ക് താഴെ കാണുന്ന ഒരു ആരോ മാർക്കുണ്ട്, അതിൽ പ്രസ് ചെയ്യാം. ഇനി നമുക്കിവിടെ ഗ്രൂപ്പ് നെയിം കൊടുക്കേണ്ടതാണ്. മുകളിലായിട്ട് ഞാനിവിടെ ഷാജി മാത്യു എന്ന് തന്നെ പേര് കൊടുക്കാം. ഷാജി മാത്യു, ഞാനിവിടെ ഷാജി മാത്യു എന്ന് പേര് കൊടുത്തിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഈ ടിക്ക് മാർക്ക് ഓണാക്കി കൊടുക്കണം. അപ്പോൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇതുപോലെ ഒരു ഗ്രൂപ്പ് വാട്സാപ്പിൽ നമുക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് നമുക്കിതുപോലെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഗ്രൂപ്പ് എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നോക്കേണ്ടത്. ഉദാഹരണം, നമ്മൾ നിലവിലുള്ള ഗ്രൂപ്പുകളൊക്കെ എങ്ങനെയാണോ ഡിലീറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമുക്ക് ഈ ഗ്രൂപ്പും നമുക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അതിനാദ്യമായിട്ട് നമുക്ക്, അപ്പോൾ ഈ ഗ്രൂപ്പിന് മുകളിലായിട്ട് റൈറ്റ് സൈഡിൽ കാണുന്ന 3 ഡോട്ട് പ്രസ് ചെയ്യുക. അതിനുശേഷം ഗ്രൂപ്പ് ഇൻഫോ ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്ത് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന സുഹൃത്തിനെ ഈ ഗ്രൂപ്പ് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന സുഹൃത്തിനെ ആദ്യമേ റിമൂവ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം മാത്രമേ നമുക്ക് ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കുകയുള്ളൂ. ഗ്രൂപ്പിൽ എത്ര അംഗങ്ങളുണ്ടോ അവരെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമേ ഗ്രൂപ്പ് പൂർണ്ണമായിട്ടും ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആദ്യമേ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന സുഹൃത്തിനെ ആദ്യം റിമൂവ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം മാത്രമേ ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്യാവുള്ളൂ, എങ്കിൽ മാത്രമേ ആ ഗ്രൂപ്പ് ഡിലീറ്റായി പോവുകയുള്ളൂ. നമ്മൾ എക്സിറ്റ് ഗ്രൂപ്പ് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ പുറത്തു പോകുമെന്നല്ലാണ്ട് ആ ഗ്രൂപ്പ് ഡിലീറ്റ് ആകുകയില്ല. അതുകൊണ്ട് ആദ്യമേ ഗ്രൂപ്പിലുള്ള അംഗങ്ങളെ റിമൂവ് ചെയ്തതിന് ശേഷം മാത്രം ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്യേണ്ടതാണ്, എങ്കിൽ മാത്രമേ ആ ഗ്രൂപ്പ് പൂർണ്ണമായിട്ടും ഡിലീറ്റായി പോവുകയുള്ളൂ. നമുക്കിവിടെ ഗ്രൂപ്പ് അംഗത്തിനെ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പം റിമൂവ് എന്നുള്ള ഓപ്ഷൻ വന്നിരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ആ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് റിമൂവ് ചെയ്യുക.
റിമൂവ് ചെയ്യുമ്പം ഇവിടെ ഒരു പോപ്പപ്പ് മെസ്സേജ് വന്നിട്ടുണ്ട്. ആ പോപ്പപ്പ് മെസ്സേജിൽ ഓക്കെ പറയുക. അപ്പോൾ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന സുഹൃത്ത് റിമൂവ് ആയിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ എക്സിറ്റ് ഗ്രൂപ്പ് പറയുക. എക്സിറ്റ് അപ്പോൾ ഇവിടെ ഡിലീറ്റ് ഗ്രൂപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നതായിട്ട് കാണാം. നമുക്ക് ആ ഡിലീറ്റ് ഗ്രൂപ്പ് എന്നുള്ള ഓപ്ഷനിൽ പ്രസ് ചെയ്ത് നമുക്ക് എന്നേക്കുമായിട്ട് ഇവിടെ നമുക്ക് ഡിലീറ്റ് ഗ്രൂപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. ആ ഡിലീറ്റ് ഗ്രൂപ്പ് എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു പോപ്പ് മെസ്സേജ് വന്നിട്ടുണ്ട്. അതിൽ ഡിലീറ്റ് ഗ്രൂപ്പ് എന്നുള്ള ഓപ്ഷൻ ഒന്നുകൂടെ പ്രസ് ചെയ്ത് ഗ്രൂപ്പ് എന്നേക്കുമായിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഇവിടെ വാട്സപ്പിൽ നമ്മൾ പുതുതായി ക്രിയേറ്റ് ചെയ്ത ആ ഗ്രൂപ്പ് എന്നേക്കുമായിട്ട് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. ഇത്രയുമാണ് ഒരു വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതും അത് ഡിലീറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള പ്രോസസ്സ്. നിങ്ങൾക്ക് ഈ അറിവ് ഉപകാരമായി തോന്നുന്നുവെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കിയിടുക. അടുത്ത വീഡിയോയുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.